Dear students, welcome back to our social science class. What we learned in the previous class? Nammal previous class la endha padichathu? We discussed about heat transferring process. What are the processes? What are those processes? First one. Conduction, next convection, third one advection, fourth terrestrial radiation. ഏതൊക്കെ അപ്പോൾ ഇത് നാലും എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയതാണ്. നിങ്ങൾ ബഡ്ജറ്റ് അവതരണം ഇനി എന്തെങ്കിലും കേട്ടിക്കണോ? അപ്പോൾ തൊട്ടടുത്തൊന്ന് കഴിഞ്ഞതാണ് നമ്മൾ പ്രത്യേകിച്ച് നിയമസഭ കൂടുന്ന സമയത്ത് ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞു, ബഡ്ജറ്റ് അവതരണം നടന്നു, അത് നമ്മൾ കേൾക്കണുണ്ടല്ലോ. എന്താണ് ഈ ബഡ്ജറ്റ്? വാട്ട് യു മീൻ ബൈ ബഡ്ജറ്റ്? ബഡ്ജറ്റ് മീൻസ് ബാലൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മുടെ വരുമാനത്തിൻ്റെയും ചെലവിൻ്റെയും ഒരു ബാലൻസിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിയമസഭയിലൊക്കെ ബഡ്ജറ്റ്, അപ്പോൾ നമ്മുടെ ഒരു വർഷം നമ്മൾക്ക് നമ്മുടെ ഈ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ വരുന്ന ബഡ്ജറ്റിങ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ചിലവുകളുണ്ട്. എത്ര വരുമാനമുണ്ട്, നമ്മുടെ ടാക്സ് വഴിയൊക്കെ ഗവൺമെൻറ്റിലേക്ക് എത്ര വരുമാനം വരുന്നുണ്ടെന്നോ, അത് എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഒരു ഉപയോഗിക്കേണ്ടതെന്നോ ഒരു വർഷത്തിനുള്ള കണക്കുകൾ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് പറയാറ്. അതുപോലെ നമ്മളിന്ന് പഠിക്കുന്നത് ഹീറ്റ് ബഡ്ജറ്റ്. എന്താണ് ഹീറ്റ് ബഡ്ജറ്റ്? അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഹീറ്റ് ബഡ്ജറ്റ് എന്താണെന്ന് പഠിക്കാം. ഹീറ്റ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ, ഹീറ്റ് ബഡ്ജറ്റ് എന്നാൽ ബാലൻസ് ബിറ്റ്വീൻ ഇൻസലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നമ്മൾ മുമ്പ് പഠിച്ച ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. ഈ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സിൽ നാല് പ്രോസസ്സ് നടക്കേണ്ടി വരും. അത് നാലും മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഉന്നത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഇൻസുലേഷൻ, ഈ ഹീറ്റും പിന്നെ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നിനെ മനസ്സിലാക്കിയത് ഇൻസുലേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, തിരിച്ച് സണ്ണിലേക്ക്, എർത്ത് സർഫേസിൽ നിന്നും തിരിച്ച് സണ്ണിലേക്ക് പോകുന്നതാണ് ടെറസ്ട്രിയൽ റേഡിയേഷന്. അപ്പോൾ ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും തമ്മിലുള്ള ഒരു ബാലൻസിങ്ങിനെയാണ് ഹീറ്റ് ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് ഹീറ്റ് ബഡ്ജറ്റ് ഈസ് ബാലൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ്, എത്ര, ഇത് ഏതൊക്കെ രീതിയിലാണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വി കൺസിഡർ 100 യൂണിറ്റ് ഓഫ് ഹീറ്റ്. അതായത് സണ്ണിൽ നിന്നും 100 യൂണിറ്റ് ആണ് ഭൂമിയിലേക്ക് വരുന്നത്. ഈ ഭൂമിയിലേക്ക് 100 യൂണിറ്റ് വരുമ്പോൾ 35 യൂണിറ്റ് എനർജി റിഫ്ലക്റ്റഡ് ബാക്ക് ബൈ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നുണ്ട്. വരുന്ന വഴി വെച്ചിട്ട് തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ പല കാരണങ്ങളാൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോകും. അപ്പോൾ ബാക്കി എത്രയാണ്? 65. അത് 65% ആണ് ബാക്കി ഭൂമിയിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ 100 അവിടുന്ന് വരുന്നു, അതിൽ ബാലൻസ് 65. ഈ 65 യൂണിറ്റാണ് ബാക്കിയുള്ളത്. ഈ 65 യൂണിറ്റിൽ നിന്നും താഴേക്ക് വരുംതോറും നമ്മുടെ ക്ലൗഡ്സ് ആൻഡ് ഗ്യാസസ്, അറ്റ്മോസ്ഫിയറിലുള്ള ക്ലൗഡ്സും ഗ്യാസസും അബ്സോർബ് ചെയ്യും. അതിൽ നിന്നും 14 യൂണിറ്റ്സ്, അതായത് 14 യൂണിറ്റ്സ് ക്ലൗഡ്സും ഗ്യാസസും അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര വരും? 65 ന്ന് 14
സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 51. എർത്ത് സർഫേസ് റിച്ചസ് 51. ആകെ എർത്ത് സർഫേസിൽ എത്തിച്ചേരുന്നത് 51% മാത്രമാണ്. ഈ 51% ആണ് നമ്മുടെ ഭൂമിയിലുള്ള ഓരോ പ്രോസസ്സുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം വരെ ആ ഹീറ്റ് ഇവിടെ നിൽക്കണം. പല നമ്മൾ പഠിച്ച നേരത്തെ പഠിച്ചിരുന്ന അഡ്വക്ഷനും കൺസെപ്ഷനും ഒക്കെ ആ പ്രക്രിയകളിലൂടെയൊക്കെ കടന്നു പോയിട്ട് ഹീറ്റ് ഇവിടെ നിൽക്കുന്ന ഹീറ്റ് ഈവനിങ് ടൈം ആകുമ്പോൾ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകും. അറ്റ്മോസ്ഫിയർ വഴി സ്പേസിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അതായത് ടെറസ്ട്രിയൽ റേഡിയേഷൻ നടക്കാനുള്ള സമയമായി, വൈകുന്നേര സമയമായപ്പോഴത്തേനും. അങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും ക്ലൗഡ്സും ഗ്യാസസും തിരിച്ചു പോകുമ്പോഴും അബ്സോർബ് ചെയ്യും. അങ്ങനെ 34% ആണ് അവർ അബ്സോർബ് ചെയ്യുക. ക്ലൗഡ്സും ഗ്യാസസും തിരിച്ചു പോകുന്ന വഴി അബ്സോർബ് 34%. ഓൺലി 70% മാത്രമാണ് തിരിച്ച് സ്പേസിൽ എത്തുന്നുള്ളൂ. ബാക്കിയൊക്കെ ഓരോ ഘട്ടങ്ങളിലായി നമുക്ക് ഇവിടെ നിക്ഷേപിക്കപ്പെടുന്നു. അപ്പോൾ ഹീറ്റ് ബഡ്ജറ്റിങ് എന്തോന്ന് മനസ്സിലായാലോ? 100 യൂണിറ്റ് ഭൂമിയിലേക്ക് വരുന്നു. ഇതിൽ നിന്നും വരുന്ന വഴി തന്നെ 35 റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് തന്നെ തിരിച്ചു പോകുന്നു. ബാക്കി ഓൺലി 65 ആണുള്ളത്. ആ 65 14 ഗ്യാസസ് ആൻഡ് ക്ലൗഡ്സ് അബ്സോർബ്ഡ്, അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭൂമിയുടെ എർത്ത് സർഫേസിൽ, എർത്തിൻ്റെ സർഫേസിൽ വന്ന് പതിക്കുന്നത് വെറും 51% മാത്രമാണ്. അതിൽ നിന്ന് തന്നെ നമ്മൾ ഓരോ പ്രക്രിയകളിലൂടെ കടന്നു പോയി ഈവനിങ് ടൈമിൽ ടെറസ്ട്രിയൽ റേഡിയേഷന് സംഭവിക്കുന്ന നേരത്ത്, തിരിച്ചു പോകുന്ന നേരത്ത് 34% പാർട്ടിക്കിൾസും 34% യൂണിറ്റ്സും വീണ്ടും ക്ലൗഡ്സും ഗ്യാസസും അബ്സോർബ് ചെയ്ത് കഴിയും. ബാക്കി വരുന്ന 70% മാത്രമാണ് തിരിച്ച് പോകുന്നുള്ളൂ. അപ്പോൾ അവിടെ ബാലൻസിങ് വന്നില്ല. 65 എത്തി, ആ 65 തിരിച്ചു പോകുമ്പോൾ എങ്ങനെയെന്ന് കറക്റ്റ് ആയിട്ടില്ല, അവർക്ക് മനസ്സിലായില്ലേ? ഓക്കെ, വി ഇൻട്രൊഡ്യൂസ് അനദർ കൺസെപ്റ്റ്. ദ ന്യൂ കൺസെപ്റ്റ് ഈസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഹോട്ട്നെസ്സിൻ്റെ ഡിഗ്രിയെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ എന്താണെന്ന് മനസ്സിലായില്ല. നമുക്ക് അറിയപ്പെടുന്ന, അനുഭവപ്പെടുന്ന ഈ ചൂട്. ഇപ്പോൾ നമ്മൾ പനിച്ചിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ഇങ്ങനെ നമ്മൾ തെർമോമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് പറയും ഇത്രക്ക് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള താപനില, എൻ്റെ ഏറ്റവും മലയാള വേർഡ് താപനില എന്നാണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഒരു ഡെയിലിയുള്ള കണക്കുകൾ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്, യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും ആണ് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട്, നമ്മൾ പനിയൊക്കെ വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ബോഡിയുടെ ടെമ്പറേച്ചർ നോക്കിയിട്ട് പറയുന്നതാണ് ഫാരൻഹീറ്റ്. അതായത് ചെറിയ അളവിലുള്ള ടെമ്പറേച്ചറിനെ നമ്മൾ സൂചിപ്പിക്കാനാണ് ഫാരൻഹീറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഡെയിലി ഒരു ഏരിയയിൽ, ഒരു സിറ്റിയിൽ, ഒരു കൺട്രിയിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ആരും ഫാരൻഹീറ്റിൽ പറയില്ല, അത് ഡിഗ്രി സെൽഷ്യസിലാണ് പറയുക. അപ്പോൾ അതേപോലെ ടെമ്പറേച്ചറും ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന മെഷർമെൻസിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് തെർമോമീറ്റർ. ഓക്കെ, മറക്കില്ലല്ലോ, തെർമോമീറ്റർ. നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്, ടെമ്പറേച്ചറിൻ്റെ ഈ പാർട്ടിൽ പഠിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡയനൽ റേഞ്ച് ഓഫ്
temperature, diurnal range of temperature. രണ്ടാമത്തേത് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് മാക്സിമം ടെമ്പറേച്ചറിൽ നിന്നും മിനിമം ടെമ്പറേച്ചറിനെ മിനിമൈസ് ചെയ്യും. ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈക്വൽ ടു മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ നമ്മൾ എപ്പോഴാണ് കണക്കാക്കുക? ഒരു ദിവസം ഉച്ചയ്ക്ക് നൂൺ ടൈമിൽ 2 o'clock രണ്ട് പി എമ്മിന് നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചറാണ് ആ ദിവസത്തെ ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചർ. അതേ ദിവസം മോർണിംഗ് ഏർലി മോർണിങ്ങിൽ സൺറൈസിൻ്റെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് എടുക്കുന്നതാണ് പിന്നെ ആ ദിവസത്തെ മിനിമം ടെമ്പറേച്ചർ. ഏറ്റവും അപ്പം ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിനെ ഏറ്റവും കൂടിയ ടെമ്പറേച്ചറിന് പിന്നെ കുറച്ച് മിനിമൈസ് ചെയ്ത് കളയുമ്പോൾ കിട്ടുന്ന ടെമ്പറേച്ചറിനെ ആണ് നമ്മൾ ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചറാണ്. ആവറേജ് ടെമ്പറേച്ചറിൽ ആവറേജ് ടെമ്പറേച്ചർ എങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു. ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ പ്ലസ് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ. അപ്പോൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ ടെമ്പറേച്ചറും ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറും ആഡ് ചെയ്തിട്ട് അത് ഡിവൈഡഡ് ബൈ 2 രണ്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചർ. നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല ഇപ്പോൾ സമ്മർ സീസൺ ഹൈ ആയിരിക്കുന്ന സമയത്ത് ന്യൂസ് റീഡിങ്ങിലും ന്യൂസ് റിപ്പോർട്ടിങ്ങിലൊക്കെ അങ്ങനെ കേൾക്കുക, നമ്മൾ പാലക്കാട് 48 ആയി, പിന്നെ ഉയർന്ന താപനില രേഖപ്പെടുത്തി, ഉയർന്ന ടെമ്പറേച്ചർ രേഖപ്പെടുത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതിങ്ങനെ കണക്കാക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ അവിടെ രാവിലെ നല്ല തണുപ്പായിട്ടുണ്ടാവും, വൈകി ഉച്ചക്ക് വേറെ ഇതായിരിക്കും. അപ്പോൾ അവരെ പറയുന്ന കണക്കായിരിക്കില്ല ഒരു സംബന്ധിച്ചിട്ട്. പക്ഷേ എന്നാലും ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ദിവസത്തെ ആവറേജ് കിട്ടുന്നത്. ലുക്ക് അറ്റ് ദ മാപ്പ്. യു ക്യാൻ സീ സ്മൂത്ത് കർവ്ഡ് ലൈൻസ്, കണക്റ്റഡ് ഡിഫറൻറ്റ് പ്ലേസസ്. The map show that distribution of temperature in different places. The map show that distribution of temperature different places. The imaginary lines connected equal atmospheric temperature. ഈ ലൈനുകൾ, ഇതിൽ കണ്ട ലൈനുകൾ ഒരേ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറുള്ള ഏരിയകളെ കണക്ട് ചെയ്യണം. ആ കർവ് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ കർവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡുകളിലുള്ള സ്ഥലങ്ങൾ, പ്ലേസുകൾക്ക് ഒരേ ടെമ്പറേച്ചറായിരിക്കും. തൊട്ട് താഴെയുള്ളത് അങ്ങനെ ഓരോതും ഒരേ ലെവൽ ടെമ്പറേച്ചറുകളെ ഈ ഇമാജിനറി ലൈൻ, ഇങ്ങനത്തെ ലൈനൊന്നും ആരും വരച്ചിട്ടില്ല. പക്ഷെ നമ്മൾ എല്ലായിടത്തെ ടെമ്പറേച്ചർ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇമാജിനറി ലൈനുകൾ വരക്കും. ഈ ഇമാജിനറി ലൈനുകൾ വിളിക്കുന്ന പേരാണ് ഐസോതേംസ്. എന്താണ് ഐസോതേംസ്? ദ ഇമാജിനറി ലൈൻസ് കണക്റ്റിംഗ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻ ഡിഫറൻറ്റ് places. The lines called isothemes. Okay, ellarku manasilayilla appo isothemes endanu? Ingane varakkuna imaginary lines kal ore temperature ulla different areas bandhipichu varakkuna ee imaginary line il ulpadunna rajyangale allega spaces kale nammal velikkunnadana isothemes. Appo ellarku idere eduthokku manasilayallo. അപ്പോൾ നമുക്ക് ഇനി വർക്ക് ടീച്ചർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്.
അപ്പോൾ ഇതുവരെ നമ്മൾ എടുത്ത ഭാഗങ്ങളൊക്കെ കൃത്യമായി പഠിക്കുക. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർക്ക് പേഴ്സണലായിട്ട് അയച്ചു തരേണ്ടതാണ്. ഓക്കെ, സീ യു.